നല്ല പിക്ചറാണ്, ഫാമിലി പിക്ചറാണ്. ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മീരാ ജാസ്മിൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്. അപ്പൊ ഇതാണ് പടം. ഞാൻ പടത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ ഈ മാസം കാണുന്ന അവസാന പടം, അതായത് ഒന്നാം തീയതി മുതൽ ഞാൻ എന്റെ പടത്തിന്റെ കോട്ട ലാസ്റ്റ് പീരീഡ് എല്ലാം ഒരു ഇതെല്ലാം ഇറങ്ങി എല്ലാ പടം കണ്ടിട്ടും. ജനഗണമന മാത്രം കണ്ടിട്ടില്ല, അത് പിറ്റേ ദിവസത്തെ വച്ചേക്കാണ്. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനലൊരു മഴ. വേനലൊരു മഴ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്നാം തീയതി ചട്ടം കണ്ട എല്ലാം ഇടിയും വെടിയും പുകയും കൊലപാതകവും വെട്ടും ചാട്ടവും കൂട്ടും എല്ലാം ആണ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു വേനലിൻ്റെ ഒരു മഴ പെയ്ത് അനുഭൂതിയാണ് ഈ സിനിമ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. സത്യാന്തിക്കാരനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ദൂരെ ചെയ്ത കുടുംബബന്ധങ്ങളുടെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. കുടുംബബന്ധങ്ങൾക്ക് പ്രാധാന്യം കല്ലിക്കൊണ്ടുള്ള ചിത്രങ്ങളാണ് സത്യാന്തിക്കാരൻ ചെയ്തേക്കുന്നത്. അതുകൂടാതെ അവസാനമായിട്ട് ചെയ്ത് ഞാൻ പ്രകാശൻ, അതിനകത്ത് മനുഷ്യബന്ധങ്ങളുടെ കഥ പറയുന്നത്, ഒരു തൊഴിൽ ഏതൊരു തൊഴിലിനകത്തും അതിൻ്റേതായ അതായത് ആത്മാഭിമാനമുണ്ട്. അതാണ് ഞാൻ പ്രകാശത്തിലൂടെ അതിഥി തൊഴിലാളിയോടൊപ്പം നമ്മുടെ സൗഹൃദ ഭാസിൽ അഭിനയിച്ച് കാണിച്ചത്. ഇതിലും പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീനിവാസൻ അറിയാം, ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും റിസപ്ഷനെക്കുറിച്ചും നിങ്ങളെ ആരും പരിചയപ്പെട്ടില്ല. പുള്ളിയെടുത്ത് നമ്മളൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ ആദ്യം പുള്ളി വളരെ ഇതായിട്ടേ പറയൂ, നെഗറ്റീവായിട്ടേ പറയുള്ളൂ. പക്ഷെ പുള്ളിക്കകത്തുള്ള ഒരു നല്ല മനുഷ്യരുണ്ട്, അത് പെട്ടെന്ന് പുറത്ത് വരില്ല. അതാണ് ഈ പടത്തിൽ അങ്ങനെ തന്നെ കാണിക്കുന്നത്. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എനർജികൾ നമുക്ക് ഈ പടത്തിലൂടെ കിട്ടുന്നത്. അതൊന്നും അല്ല, ഇപ്പോഴത്തെ ട്രെൻഡിൽ നിന്നുകൊണ്ടാണ് സത്യവതിക്കാരൻ പഴയ ഒരു ട്രെൻഡിൽ മാറ്റിക്കൊണ്ട് ഇപ്പോഴത്തെ മോഡേൺ, അതായത് മോഡേൺ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ എങ്ങനെ അച്ഛൻ മകൻ ഭാര്യ മക്കള് ഇവരുടെയൊക്കെ ബന്ധങ്ങൾ അത് കമ്മ്യൂണിക്കേഷൻ മൊബൈലിലൂടെയൊക്കെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് ഒന്നിച്ചിരുന്ന് വീട്ടിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സിനിമ പോകും അങ്ങനെയുള്ള ഇതിനൊക്കെ ഏർപ്പെടുമ്പോൾ അച്ഛനും മകളും മകളും അച്ഛനും ഭാര്യയും ഭർത്താവും മകനും ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കെല്ലാം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോഴത്തെ മീരാ ജാസ്മിൻ്റെ തിരിച്ചുവരവത്തന്നെ മീരാ ജാസ്മിനെ ഇന്നലെ കണ്ട പോലെ തോന്നി. അതായത് ഇത്രയും നേരത്തൊരു ഗ്യാപ്പ് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു അടക്കം എന്താണ് വളരെ വളരെ നല്ലൊരു വീട്ടമ്മ. ഒരു ജയറാം എന്ന് പറഞ്ഞാൽ സ്വതസിദ്ധമായ ആ ശൈലി മനസ്സും നമ്മളും നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അവര് പറയുകയാണെങ്കിൽ അതിനകത്ത് വന്നാൽ മകളായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടി അവളുടെ ഒരു സമയത്ത് ഒരു ഭാവം ആ ഭാവം ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് തോന്നുന്നില്ല. ആ അവനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവനെ കാണിച്ചു കൊടുക്കുന്ന ഫോണിൽ കാണിച്ചു കൊടുക്കില്ല ആ സമയത്ത് അവൾ വരുന്ന അവളുടെ മുഖത്ത് വരുന്ന ഭാവം വളരെ അത് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. അതുപോലെ പുതിയ വന്ന പിള്ളേരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പുതിയ വന്ന പിള്ളേരൊക്കെ ഉണ്ടല്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പഴയ ആൾക്കാരെയും പുതിയ ആൾക്കാരെയും എല്ലാം നമുക്ക് ആസ്വദിക്കാവുന്ന കുടുംബസമേതം എല്ലാവരും ഈ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ്. ഈ അടുത്ത് വന്ന ഏറ്റവും നല്ല ചിത്രങ്ങളിലെ കുടുംബസമേതം കാണാവുന്ന ചിത്രം ഇത് തന്നെയാണ്. ജയറാമേട്ടൻ തിരിച്ചു വരാൻ പുള്ളി അങ്ങ് പോയിട്ടില്ല. ജയറാമേട്ടൻ കുറിച്ച് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ്. പഞ്ചവർത്തത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചാൽ ജയറാമേട്ടൻ ലൊക്കേഷനിൽ നല്ലൊരു മനുഷ്യനാണ്.